ഇവനെ കൊന്നേക്കാം പാർട്ണർ. എല്ലാത്തിനെ കത്തിച്ച് കളഞ്ഞ നമ്മളല്ലേ സംശയിക്കുള്ളൂ. നമ്മുടെ ഭാഗത്ത് സാക്ഷി പറയാനായിട്ട് ഒരാളെങ്കിലും വേണ്ടേ? അതെല്ലാം ശരിയാ. ഇവന് ഇവന്റെ അച്ഛനെ പോലെ സത്യം മാത്രമേ പറയുന്നു വാശി പിടിച്ച് എന്തെയും ചോദിച്ചറിയാം. ഡാ നിന്റെ പേരെന്താടാ? ഭവാനി. ഭവാനി. നിന്റെ അച്ഛനും അമ്മ എങ്ങനെയാടാ മരിച്ചത്? ഗ്യാസ് പൊട്ടിത്തെറിച്ച് തീ പിടിച്ചാ മരിച്ചു. ജീവിക്കാനറിയാവുന്ന പയ്യനാ കേട്ടോ. ഇവൻ സാക്ഷി പറഞ്ഞതിന് ശേഷം സംഘത്തിന്റെ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താൽ എന്താ? അച്ഛൻ ലോറി സംഘത്തിന്റെ പ്രസിഡന്റ്, മകൻ അവിടെ മോഷണം നടത്തി എന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? അപ്പൊ പിന്നെന്താ ചെയ്യണ്ടേ? കൊച്ചു ചേർക്കനല്ലേ, അതാ. ഡാ മകനെ, കൊച്ചുകുട്ടികളെ നോക്കുന്ന നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ അയക്കാം. എന്താ അയക്കട്ടെ? അവന് ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങരുത്. ദാ നീ ചോദിച്ചതിലും അധികമുണ്ട്. വളരെ സന്തോഷം. വെള്ളച്ചിൽ എന്തെങ്കിലും കാണിച്ച പ്രശ്നമാകുമെന്നുള്ള കാര്യം അറിയാവല്ലോ. സൂക്ഷിച്ചോ. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തുവാടേ, എത്ര അടി ഞാൻ നിന്നെ അടിച്ചു, എത്ര അടിച്ചിട്ടും നീ ഒരു ഗൂസല് പോലും ഇല്ല, നിക്കുവല്ലടാ. ഏതോരത്തിന്റെ കാശിന് വേണ്ടി നീ എന്നെ അടിക്കുന്നു. നീ എന്നെ അടിക്കാതിരിക്കണമെങ്കിൽ അവനേക്കാൾ കൂടുതൽ കാശ് ഞാൻ നിനക്ക് തരണം. എന്റെ കയ്യിൽ കാശില്ല, നീ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ. എന്റെ കയ്യിൽ കാശ് വരുമ്പോ ഞാൻ നിന്നെ വിളിച്ചോളാം. ചേട്ടാ ഞാനാ. ആ ഭവാനി ജയിലി ചാടി രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ഇതിനു വേണ്ടിട്ടാണോ കാശൊക്കെ വാരി എറിഞ്ഞത്? നേരെ ഒന്ന് വെളുത്തോട്ടെ, അതിനുള്ളിൽ അവൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ഫോൺ വേക്ക്. ഇവനെയൊക്കെ പേടിക്കണ്ട ചേട്ടാ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നതല്ല. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാൻ കഴുത്തറുത്ത് കൊന്നേനെ. പക്ഷേ ജീവിതാവസാനം വരെ ഒളിച്ചോടി ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാനിവിടെ വന്നത് എനിക്ക് ജീവിക്കാൻ കൊതിയുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ല. എന്നെ ജീവിക്കാൻ അനുവദിക്ക്. നിന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ എനിക്കെന്താ ലാഭം? ഈ ഒരാഴ്ച എന്നെ ഒന്ന് വിട്ടു നിന്ന് നോക്കേട്ടാ. ഈ ആഴ്ച ഞാൻ സമ്പാദിക്കുന്നതിന്റെ പകുതി ഞാൻ ചേട്ടന് തരാം. ഏതെങ്കിലും ഒരാഴ്ച ഞാനത് മുടക്കിയാ എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞേക്ക. ശരിടാ, സമ്മതിച്ചു. ഈ ആഴ്ച നിന്റേതാ, പോയിക്കോ. പെർമിറ്റ് ഷീറ്റില്ലാത്ത ചെക്ക് പോസ്റ്റ് കിടന്ന നിങ്ങൾ എത്ര തരും ചേട്ടാ? വണ്ടിക്ക് 1000 രൂപ കൊടുത്തില്ലെങ്കിൽ ഒരു ചുക്ക് നടക്കത്തില്ല. പെർമിറ്റ് ഷീറ്റ് ഞാൻ തരാം, ആ 1000 രൂപ നിങ്ങൾ വെച്ചോ. എനിക്കൊരു ലോറിക്ക് 100 രൂപ വേണം. പോലീസുകാരടങ്ങാറാക്കിയെങ്കിലോ? അത് ഞാൻ നോക്കിക്കോളാം. ഇനി പെർമിറ്റ് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ ഒരു ലോറിക്ക് 500 രൂപ വെച്ച് എന്റെ കയ്യിൽ വരണം. മനസ്സിലായോ?
എന്റെ പിള്ളേർക്ക് കള്ളും ചരക്കും ഒരിക്കലും മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ തന്നെ കാരണം പറഞ്ഞത്. അന്ന് അവൻ്റെ അച്ഛനെ കത്തിച്ചപ്പോൾ ആ വീട്ടിലിട്ട് അവനെയും കത്തിക്കിട്ടായിരുന്നു. ഇപ്പോൾ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നിലയിൽ അവനെത്തി. അവൻ ഇത്രയും കാശ് എങ്ങനെ ഉണ്ടാക്കിയത്? ലോക എത്ര ലോറി അവൻ്റെ പേരിൽ ഓടുന്നുണ്ടെന്ന് അറിയാവോ? അതുമാത്രമല്ല, ബീഫ് ഫാക്ടറി ഉണ്ട് അവന്, എക്സ്പോർട്ടിംഗ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം പൊതുവെ അറിയാവുന്ന കാര്യങ്ങളാ. ഈ ദുർഗുണ പാഠശാലയിലെ പിള്ളേരില്ലേ, അവരെ വെച്ച് ഇവൻ എന്തോ ചെയ്യുന്നുണ്ട്. അതാ ഇത്രയും പണം. ചില ആൾക്കാർ മിനിസ്റ്ററുടെ ബിനാമി എന്ന് പറയുന്നുണ്ട്. അവനെങ്ങാനും സംഘത്തിൽ ഇലക്ഷനിൽ ജയിച്ചാ അവൻ്റെ അച്ഛനെ കൊന്നതിന് നമ്മളോട് പകരം ചോദിക്കാതിരിക്കില്ല. ഇനി അവനെ വളരാൻ അനുവദിക്കരുത് പാർട്ണർ. എന്താ മോനെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും കഴുത്തിൽ തൂക്കിയിട്ടുണ്ടല്ലോ. അതാ എല്ലാ ദൈവത്തിനും വിളിച്ചു നോക്കുന്നത്. ഒരു ആപത്തൊന്നും ആരെങ്കിലും വന്ന് രക്ഷിക്കും.